ഓം ശാന്തി. 28/9/2023 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് സ്നേഹവും ബഹുമാനവും നൽകുകയാണെങ്കിൽ ബാബയുടെ ആശീർവാദം ലഭിച്ചുകൊണ്ടേയിരിക്കും. മായയുടെ തുരുമ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. ചോദ്യം: ഈ ചൈതന്യ പൂന്തോട്ടത്തിൽ ചില പൂക്കൾ പുഷ്പിക്കാറില്ല, മൊട്ടായി തന്നെ ഇരിക്കുന്നു, എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ പുരുഷാർത്ഥത്തിൽ അലസതയുണ്ട്. ഓർമ്മിക്കേണ്ട സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്നവർ തങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നു. ആരാണോ ഉറങ്ങുന്നവർ, അവർ നഷ്ടപ്പെടുത്തുന്നു. വിടരാത്തം പൂമൊട്ടായി തന്നെ ഇരിക്കുന്നു. ദേവീ ദേവതാ ധർമ്മത്തിൽ ഓൾറൗണ്ട് പാർട്ടുള്ളവർ എല്ലായ്പ്പോഴും റോസാപ്പൂവിനെ പോലെ ആയിരിക്കും. ഗീതം: ഈ സമയം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഓം ശാന്തി. ഇതാരാണ് മനസ്സിലാക്കി തരുന്നത്? പരിധിയില്ലാത്ത അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. പരിധിയില്ലാത്ത ഈ ഘടികാരത്തിൽ ഇപ്പോൾ കുറച്ചു സമയം, അല്ലെങ്കിൽ കുറച്ചു നിമിഷമേ ബാക്കിയുള്ളൂ. മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, ബാക്കി കുറച്ചു മിനിറ്റുകൾ മാത്രമേയുള്ളൂ. ആരാണോ നല്ല വിവേകശാലിയായ കുട്ടികൾ, അവർ മാത്രമേ ഈ കാര്യം അറിയുന്നുള്ളൂ. നമ്പർ അനുസരിച്ചല്ലേ? റോസാ പുഷ്പങ്ങളിലും നമ്പർ വൈസാണ്. ഇവിടെയും റോസാ പുഷ്പങ്ങളുണ്ട്. എന്നാൽ അതിൽ ചിലത് വിടരാത്ത മൊട്ടുകളാണ്, ചിലത് കുറച്ച് വിടർന്നതാണ്. നിങ്ങളുടെ ദേവീ ദേവതാ ധർമ്മവും അതുപോലെ എല്ലായ്പ്പോഴും വിടർന്ന റോസാപ്പൂവാണ്. മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നതാണ്. നിങ്ങൾ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്നതായ ധർമ്മത്തിലുള്ളവർ എല്ലായ്പ്പോഴും വിടർന്ന റോസാപ്പൂക്കളാണ്. മറ്റ് ധർമ്മത്തിലുള്ളവർ പിന്നെ പലതരത്തിലാണ്. ചിലത് ചെമ്പകം, ചിലത് മുല്ലപ്പൂവ്, ചിലത് നന്ദിയാർവട്ടം, ചിലത് എരിക്കിൻ പൂവ് ആണ്. പൂന്തോട്ടമാണല്ലോ, എല്ലാ ധർമ്മങ്ങളുടെയും പൂന്തോട്ടങ്ങളുണ്ട്. കുട്ടികൾക്കറിയാം, ഉയർന്നതിലും ഉയർന്ന ധർമ്മം ദേവീ ദേവതകളുടേതാണ്. എന്നാൽ സീസൺ അല്ലാത്തപ്പോൾ പൂന്തോട്ടത്തിലെ ചെടികളിൽ ഇലകൾ പോലും ഉണ്ടാകില്ല. ബ്രാക്കറ്റിൽ: ബാബ ഇന്ന് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു വലിയ റോസാപ്പൂവ്, ഒരു ചെറിയ റോസാപ്പൂവ്, ഒരു പകുതി വിരിഞ്ഞ പൂവ്, ഒരു പൂമെട്ട്, കൂമ്പിയ മൊട്ട്, ഒരു പുതുതായുണ്ടായ മൊട്ട്, അങ്ങനെ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ടുവന്ന് ഗദ്ദിയിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, പുതുതായുണ്ടായ മൊട്ടിലും ചിലത് പാകമാകാത്തത്, ചിലത് പകുതി വിടർന്നത്, ചിലത് പൂക്കളാണ്, ചിലത് കൂമ്പിയ മൊട്ടുകളാണ്, ചിലത് വാടിയതാണ്, ഒട്ടും വിരിയുന്നതേ ഇല്ല. ഇങ്ങനെയല്ലേ? അതുകൊണ്ട് ബാബ പറയുകയാണ്, പുരുഷാർത്ഥത്തിൽ അലസത കാണിക്കരുത്. അങ്ങനെ ചെയ്ത് പൂമട്ടായി തന്നെ ആവരുത്. ചിലർ പകുതിയിൽ ഇരിക്കുകയാണ്. എല്ലാം നമ്പർ അനുസരിച്ചാണ്. മനസ്സിലാക്കി തരികയാണ്, ഈ അവസ്ഥയിൽ അവർക്ക് എന്ത് പദവിയാണ് നേടാൻ കഴിയുക? വളരെ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. ഘടികാരം ഉണ്ടാക്കിയാൽ സൂചിയെ മാറ്റാൻ പറ്റില്ലല്ലോ. ലക്ഷ്യം കാണിക്കുന്ന വിധത്തിൽ യുക്തിപൂർവം സൂചിയെ കാണിക്കണം. സൂചി ഇവിടെ നിന്ന് കറങ്ങാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ വരെ വന്ന് എത്തിയിരിക്കുകയാണ്. പൂജ്യത്തിൽ നിന്ന് തുടങ്ങി സൂചി 12 വരെ എത്തുമ്പോഴാണ് മുഴുവനാകുന്നത്. അതുകൊണ്ട് ഈ ചക്രത്തിലും ആദ്യം ദേവീ ദേവതാ ധർമ്മമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവസാനമാണ്. ബാബ വന്നപ്പോൾ മുതൽ എണ്ണാൻ തുടങ്ങാം. അതുകൊണ്ട് ബാബ പറയുകയാണ്, കുട്ടികളെ, സമയം പാഴാക്കരുത്. ബാബയെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കൂ. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രത്തോളം വികർമ്മം വിനാശമാകും. വികർമ്മം എല്ലാവരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ആരും വിചാരിക്കരുത് എന്നിൽ നിന്ന് ഒരു വികർമ്മവും ഉണ്ടാവില്ലെന്ന്. ഇത്രത്തോളം അഹങ്കാരം ആർക്കും ഉണ്ടാകരുത്. വികർമ്മം ഉണ്ടാകുന്നത് വളരെയധികം ഗുപ്തമായിട്ടാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധ വേണം.
ഈ ഘടികാരത്തിൽ നിന്ന് നിങ്ങൾ സമയത്തെക്കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കും. മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നത് കലിയുഗം ഇപ്പോൾ ശിശുവാണ് എന്നാണ്. തീർച്ചയായും കൂരിരുട്ടിൽ കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മരിച്ചവരെ ഉണർത്തണം. അതിരാവിലെ എഴുന്നേറ്റ് അച്ഛനെ ഓർമ്മിക്കണം. ആരുറങ്ങുന്നുവോ അവർക്കെല്ലാം നഷ്ടമാവുകയാണ്. അതായത് ഓർക്കേണ്ട സമയം പാഴാക്കരുത്, അല്ലെങ്കിൽ ശവമായി തന്നെ ഇരിക്കും. ചിലർ മൊട്ടുകളായി തന്നെ ഇരിക്കും. കൊടുങ്കാറ്റിൽ നല്ല നല്ല മൊട്ടുകളും താഴെ വീഴാറുണ്ട്. പൂക്കളും വീഴാറുണ്ട്, മൊട്ടുകളും വീഴാറുണ്ട്. പിന്നെ മുള്ളായി തന്നെ അവശേഷിക്കുന്നു. ദൈവകുലത്തിൽ വരും, പക്ഷേ പ്രജയായിട്ടായിരിക്കും വരിക. നിങ്ങൾ തന്നെയാണ് റോസാപ്പൂവിൻ്റെ ചെടികൾ. എന്നാൽ ഇതിൽ തൃപ്തരാകരുത്. മനുഷ്യർ പറയാറുണ്ട്, ഇന്നയാൾ സ്വർഗം പൂകി, പക്ഷെ എന്തായിത്തീർന്നു? ഇതിന് കാരണം ഉണ്ടാവുകയില്ലേ? എത്രത്തോളം ബാബയുടെ ഏറ്റവും നല്ല സേവാധാരി കുട്ടികളാണോ അത്രയും ഏറ്റവും സ്നേഹികളും ആയിരിക്കും. സത്പുത്രരും ആജ്ഞാകാരിയും സത്യസന്ധതയുമുള്ളവരുമായ കുട്ടികളെ അച്ഛനും അമ്മയും വളരെയധികം സ്നേഹിക്കാറുണ്ട്. മായ പൂർണമായും അവിശ്വസ്തരാക്കുന്നു. നമ്മളിൽ നിന്ന് വളരെയധികം തെറ്റുകൾ ഉണ്ടാകുന്നതെന്ന് അറിയുക പോലും ഇല്ല. ബാബ പറയുകയാണ്, ആര് ചെയ്യുന്നുവോ അവൾ നേടുന്നു. ശിക്ഷ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു വികർമ്മവും ചെയ്യരുത്. ചില വികർമ്മങ്ങളുടെ ശിക്ഷ ഇവിടെയും അനുഭവിക്കേണ്ടി വരുന്നു. കർമ്മനിയമം ആണ്. ഗർഭജയിലും കർമ്മഫലം അനുഭവിക്കണം. ഇതിൽ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി രക്ഷപ്പെടണം. മായ വളരെ വലിയ ചെകുത്താനാണ്. അതിനാൽ അതിസ്നേഹിയായ അച്ഛനെ ഓരോ നിമിഷവും ഓർമ്മയിൽ വെച്ച് ജീവിക്കണം. എങ്ങനെയാണോ ലൗകിക പിതാവ് തൻ്റെ കുട്ടികളെ തിരിച്ചറിയുന്നത്, അതുപോലെ പാരലൗകിക പിതാവും ഓരോ കുട്ടികളെയും തിരിച്ചറിയാറുണ്ട്. അച്ഛൻ സ്വയം പറയുന്നു, ഞാൻ ഒരേ ഒരു ശരീരത്തിലേക്ക് മാത്രമാണ് വരുന്നത്. എത്രയധികം കുട്ടികളാണ്! ഇനിയും വളരെ കൂടുതൽ വരും. വൃക്ഷം വലുതാവുകയാണ്. ഭഗവാന്റെ മുന്നിൽ ഭക്തരുടെ തിരക്ക് കൂടുതലാകും. ശിവക്ഷേത്രത്തിൽ ഇത്ര തിരക്കുണ്ടാവുകയില്ല. ഇവിടെ നിങ്ങൾക്കറിയാം എത്രത്തോളം തിരക്കുണ്ടാകുമെന്ന്. സൂര്യവംശി ചന്ദ്രവംശി രാജധാനിയുടെ സ്ഥാപന ഉണ്ടാകണം. ഈ കാര്യങ്ങൾക്ക് ബുദ്ധി വളരെ വിശാലമായിരിക്കണം. ഭക്തർ ഇത്രയധികം ഭക്തി ചെയ്യുകയാണ്, അവരുടെ മുന്നിലേക്ക് ഭഗവാൻ വരികയാണെങ്കിൽ എത്ര തിരക്കായിരിക്കും! നിങ്ങൾക്കറിയാം ബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീട്ടിലിരുന്നിട്ടും മറന്നുപോകുന്നു. ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. ആരാണോ കൂടെ കഴിയുന്നത് എന്നിട്ടും മറന്നുപോകുന്നു. അത്രത്തോളം സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നില്ല. സൂചിക്ക് തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാന്തത്തിനോട് അത്ര ആകർഷണം ഉണ്ടാവുകയില്ല. യോഗവും ജ്ഞാനവും ഉണ്ടായാലേ ക്ലാവ് ഇല്ലാതാവുകയുള്ളൂ. മാത്രമല്ല പരമാത്മാവിൻ്റെ ആശീർവാദവും വേണ്ടേ? മായയുടെ തുരുമ്പ് പറ്റി പിടിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും സാധനത്തിൽ തുരുമ്പ് പിടിച്ചാൽ മണ്ണെണ്ണയിലിട്ട് വയ്ക്കാറുണ്ട്. നിങ്ങളിലുള്ള തുരുമ്പും യോഗത്തിലൂടെ ഇല്ലാതായിത്തീരുന്നു. ആത്മാവ് ശുദ്ധമായി തീരുന്നു. അതിനാൽ ബാബു മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ പുഷ്പങ്ങളായി മാറി കാണിച്ചു തരൂ. ഇങ്ങനെയുള്ള സമയവും പെട്ടെന്ന് തന്നെ വരാൻ പോവുകയാണ്. നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ ഇരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ അവർക്ക് സാക്ഷാത്കാരമുണ്ടാവാൻ തുടങ്ങും. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും സാക്ഷാത്കാരം കൂടുതൽ പേർക്കും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. ബി കെയുടെ അടുത്തേക്ക് പോകൂ. ബ്രഹ്മാവും ഇരിക്കുന്നുണ്ട്, ബ്രഹ്മാകുമാരനും കുമാരിയും ഇരിക്കുന്നുണ്ട്. മുന്നോട്ടു പോകവേ കൂടുതൽ പേർക്കും സാക്ഷാത്കാരം ഉണ്ടാകും. ബാബ സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കും. നിങ്ങൾ അങ്ങോട്ട് പോകൂ.
ഞാൻ അവിടെ രാജയോഗം പഠിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പദവികൾ നേടാൻ കഴിയും. ഇതും ഒരു സെക്കൻഡിൻ്റെ കാര്യമാണ്. മന്മനാഭവ, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂര്യവംശിയായി തീരും. അവിടെയാണെങ്കിൽ ദേവീവംശിയാണ്. ഇവിടെയാണെങ്കിൽ ആസുരീയവംശിയാണ്. എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ചില സാധനങ്ങളെ സൂക്ഷ്മമായി ഉണ്ടാക്കുവാൻ വേണ്ടി ഉരക്കേണ്ടതായി വരും. കെട്ടിടത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കുവാൻ വേണ്ടി എത്ര പരിശ്രമം ആവശ്യമാണ്. ബാബ പറയുകയാണ്, എത്രത്തോളം കഴിയുമോ അത്രത്തോളം എന്നെ ഓർമ്മിക്കൂ. ശിവപുരിയെയും വിഷ്ണുപുരിയെയും ഓർമ്മിക്കൂ. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയത്തോട് സംസാരിക്കണം. ആദ്യം സ്വയത്തോട് ചോദിച്ച് ചിന്തിച്ച് പിന്നെ സംസാരിക്കണം. മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾക്കും മനസ്സിലാക്കണം. ഇപ്പോൾ കുട്ടികൾ എക്സിബിഷനിൽ എത്ര പരിശ്രമിക്കുന്നുണ്ട്. എല്ലാം മനസ്സിലാക്കുവാനുള്ള കാര്യമാണ്. കേവലം സ്ലോഗനുകൾ കൊണ്ട് ആർക്കും മനസ്സിലാവുകയില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ദേവീ ദേവതകൾക്ക് രാജ്യം എങ്ങനെ കിട്ടി? ആരാണ് രാജയോഗം പഠിപ്പിച്ചത്? ഭഗവാനു വാച, ഞാൻ രാജയോഗം പഠിപ്പിക്കുന്നു. പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ശിവപുരിയെയും വിഷ്ണുപുരിയെയും ഓർമ്മിക്കൂ. ഇപ്പോൾ പ്രദർശിനികളിലും കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. മെഡിറ്റേഷനും മനസ്സിലാക്കി കൊടുക്കണം. ഞങ്ങളും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിച്ച് ബാബയുമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണോ ഏതെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി എവിടെയെങ്കിലും പോകേണ്ടതായി വരുന്നത്, അപ്പോൾ ബുദ്ധിയിലുണ്ടായിരിക്കും ഇന്ന് ഇന്ന ആളുടെ അടുത്ത് ഇന്ന പ്രോഗ്രാമുമായി പോകണം. പ്രോഗ്രാം ചെയ്യുന്നുമുണ്ടെങ്കിൽ ബുദ്ധി ഓടിക്കൊണ്ടേയിരിക്കും. സമയം അടുക്കും തോറും ഇപ്പോൾ എനിക്ക് പോകണമെന്നുള്ള ചിന്ത മനസ്സിൽ വരും. അതുപോലെ നിങ്ങൾക്കും ഉള്ളിൽ ഈ ഓർമ്മ വേണം, മതി, ഇപ്പോൾ നമുക്ക് ബാബയുടെ അടുത്തേക്ക് പോകേണ്ട സമയമായി. ഈ പഴയ തോട്, അതായത് ശരീരം, ഉപേക്ഷിക്കണം. ശിവപുരിയിൽ പോകണം. ഈ രാവണപുരിയെ ഉപേക്ഷിക്കണം. ഇത് വളരെ വൃത്തികെട്ടതും മോശവുമായ ലോകമാണ്. ഇപ്പോൾ നമ്മൾ സംഗമത്തിലാണ് ഇരിക്കുന്നത്. ഇത് അയൺ ഏജ്ഡ്, അതായത് കലിയുഗ ശരീരമാണ്. ബാബ പറയുകയാണ്, എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങൾ ആത്മാക്കളെ ശിവപുരിയിൽ കൂട്ടിക്കൊണ്ടു പോകും. ശ്രീകൃഷ്ണന് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, ശിവബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ നിങ്ങൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശിവപുരിയിലേക്ക് വരണം. പിന്നെ വിഷ്ണുപുരിയിലേക്ക് പോകണം. ഇത് മനസ്സിലാക്കി കൊടുക്കുവാൻ വളരെ എളുപ്പമാണ്. ശിവപുരിയിൽ നിന്ന് മുക്തമായതിന് ശേഷം വിഷ്ണുപുരി, അതായത് ജീവൻ മുക്തിയിൽ പോകണം. എല്ലാവരുടെയും അച്ഛൻ ഒന്നാണ്. പ്രധാനമായും ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കണം. ബാക്കി എത്ര സ്ലോഗനുകളും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ടോ, അതെല്ലാം വെറുതെ ചിലവുണ്ടാക്കി എന്ന് മാത്രം. ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. കറാച്ചിയിലായിരുന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര പേർ വന്നിരുന്നു. വലിയ മൈതാനത്ത് കസേരയും മേശയും ഒക്കെ ഇട്ട് ആരൊക്കെ വന്നുവോ അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്രയ്ക്ക് അറിവ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ സഹജമായി ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. ബാബയെയും മനസ്സിലാക്കി കഴിഞ്ഞു. ബാബ തന്നെയാണ് സ്വർഗത്തിൻ്റെ രചയിതാവ്. ബാബയുടെ ആജ്ഞയാണ് എന്നെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ചിത്രം കാണിച്ചു കൊടുത്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കേട്ട് കേട്ട് സാക്ഷാത്കാരം ലഭിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ നിങ്ങൾ ചെറിയ പൂമൊട്ടുകൾ ആയിരുന്നു. എല്ലാം ബാബയുടെ ഇന്ദ്രജാലങ്ങളായിരുന്നു. ചരട് വലിക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ എല്ലാം മനസ്സിലാക്കി തരേണ്ടതുണ്ട്. ഇപ്പോൾ മനുഷ്യരും വളരെ മോശമാണ്.
ഫോം പൂരിപ്പിച്ച് വാങ്ങാതെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയില്ല. ചിലർ വക്കീൽ ഉദ്യോഗത്തിനു വേണ്ടി പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരിക്കില്ലേ? ഈ പരിധിയില്ലാത്ത അച്ഛൻ എത്ര വലിയ ടീച്ചറാണ്! അങ്ങനെയുള്ള ടീച്ചേഴ്സ് പഠിപ്പിച്ച് വക്കീൽമാരെയാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ശരീരം ഉപേക്ഷിച്ചാൽ വക്കീലും പഠിച്ചതുമൊക്കെ ഇല്ലാതായി അടുത്ത ജന്മത്തിൽ വക്കീലായി ജനിക്കുകയില്ലല്ലോ. വീണ്ടും ഒന്നു മുതൽ പഠിച്ച് വക്കീലാകണം. ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കുന്നുവോ ചെയ്യുന്നുവോ അത് കൂടെ കൊണ്ടുപോകുന്നു. ആത്മാവിലാണ് സംസ്കാരം അടങ്ങിയിരിക്കുന്നത്. ചെറിയ കുട്ടികളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ചെറുതായിരിക്കും, അതിനാൽ സംസാരിക്കാൻ സാധിക്കില്ല. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാലും സംസ്കാരങ്ങൾ കൊണ്ടുപോകുന്നു. ഇത് അവിനാശിയായ ജ്ഞാനമാണ്. വലുതായതിനു ശേഷം വന്ന് വീണ്ടും ഈ ജ്ഞാനം എടുക്കും. അങ്ങനെയുള്ള ആത്മാക്കൾ തീർച്ചയായും തിരിച്ച് ഇവിടെ തന്നെ വന്ന് ജ്ഞാനമെടുക്കും. എവിടെയാണെങ്കിലും ആരുടെയെങ്കിലും മംഗളം ചെയ്യും. തന്റെ അച്ഛനമ്മമാരെയും ഈ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരും. ചെറിയ കുട്ടി ആണെങ്കിൽ പോലും മമ്മയെയും ബാബയെയും കാണുമ്പോൾ ആ കുട്ടിക്ക് സ്നേഹത്തിന്റെ ആകർഷണം ഉണ്ടായിരിക്കും. അവയവങ്ങൾ ചെറുതായത് കാരണം ഒന്നും സംസാരിക്കുവാൻ കഴിയില്ല. എന്നാൽ എല്ലാവരോടും സ്നേഹമുണ്ടാകും. അതിനാൽ ഈ ജ്ഞാനം വളരെ വിചിത്രമാണ്, രമണീയമാണ്, വളരെ സഹജമാണ്. ചിലരൊക്കെ ഇപ്പോഴും മുള്ളായി തന്നെ ഇരിക്കുകയാണ്. സത്യയുഗം റോസാപ്പൂക്കളുടെ ലോകമാണ്. ഇപ്പോൾ മുള്ളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ നിന്നും ചെറിയ മുകുളങ്ങൾ ഉണ്ടാകും. സദാ റോസാപ്പൂക്കൾ തന്നെയാണെങ്കിലും നമ്പർ അനുസരിച്ചാണ്. പ്രജകളായും വരണമല്ലോ. മൊട്ടായി തീർന്നതിന് ശേഷം മുരടിച്ച് കരിഞ്ഞു പോകുന്നു. ഇതിനെ പഠിപ്പെന്ന് പറയുവാൻ പറ്റുമോ? ഇങ്ങനെ തന്നെ അടഞ്ഞിരുന്നാൽ പ്രജയിലേക്കേ വരികയുള്ളൂ. ആരാണോ പുഷ്പമായി മാറുന്നത്, അവർ രാജകുലത്തിലേക്ക് വരും. ബാബ പൂന്തോട്ടത്തിൽ പോവുകയാണെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി പൂക്കളും പറിച്ചുകൊണ്ട് വരാറുണ്ട്. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പൂവായി തീർന്നില്ലെങ്കിൽ പിന്നീട് വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. ഒന്ന്, വിക്രമത്തിന്റെ ഭാരം ശിരസിലുണ്ട്. പിന്നെ ശിക്ഷയും അനുഭവിച്ച് പ്രജയായി തീരുക. എന്ത് പ്രയോജനമാണുള്ളത്? ഇത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ദൈവിക രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും ആരൊക്കെ എന്ത് പദവി നേടുമെന്നുള്ളത്. മനസ്സിൽ തീർച്ചയായും അറിയാം എത്രത്തോളം പഠിക്കുന്നുണ്ട്, എന്തായി തീരും. നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലാക്കും ഇവർ രാജകുലത്തിൽ വരും. മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരം ഉണ്ടാകും. പഠിക്കാത്തവർ അപ്പോൾ പശ്ചാത്തപിക്കും. സമയം വളരെ കുറവാണ്. ഇത്രത്തോളം നഷ്ടം പിന്നെ എങ്ങനെ ഇല്ലാതാക്കും? ബാബ പറയുകയാണ്, ബാബയുടെ കുട്ടിയായി മാറിയതിനു ശേഷം വീണ്ടും വിക്രമങ്ങൾ ചെയ്താൽ 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജയിലിൽ പോകുന്ന പല കുറ്റവാളികളുടെയും പണി തന്നെ ഇങ്ങനെയായിരിക്കും: ശിക്ഷ അനുഭവിക്കുക, ജയിലിൽ പോകുക. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഉയർന്നതിലും ഉയർന്ന മഹാരാജാവിൻ്റെയും മഹാറാണിയുടെയും പദവി നേടുന്നതിന് വേണ്ടി. നമ്പർ അനുസരിച്ചാണല്ലോ. ആര് ബാബയെ വിട്ട് ഓടിപ്പോകുന്നുവോ അവരുടെ കാര്യം എന്താകും? ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്! എന്നാൽ ഭാഗ്യത്തിലില്ലെങ്കിൽ മനസ്സിലാകുകയുമില്ല. പിന്നെ ഭാഗ്യമുണ്ടാക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാബ പറയുകയാണ്, പുഷ്പമായി മാറൂ, ബാബയെ മറക്കാതിരിക്കൂ. ഇങ്ങനെയുള്ള ബാബയുടെ കൈ ഒരിക്കലും ഉപേക്ഷിക്കരുത്. മായയാകുന്ന പെരുമ്പാമ്പ് പച്ചയ്ക്ക് വിഴുങ്ങിക്കളയും. തന്റെ രാജ്യഭാഗ്യം ഇല്ലാതാകുന്ന തരത്തിൽ ഒരു തെറ്റുകളും ചെയ്യരുത്. അതുമൂലം കൽപ്പകൽപ്പാന്തം ഇങ്ങനെ തന്നെ ആയിത്തീരും.
ഇപ്പോൾ കാണുന്നത് ചിലർ സതോ അവസ്ഥയിൽ പോകുന്നു, ചിലർ രജോ അവസ്ഥയിൽ പോകുന്നു, ചിലർ ഇപ്പോഴും തമോ അവസ്ഥയിലാണ്. ഗ്രഹപ്പിഴ ചില നല്ല നല്ല കുട്ടികളെയും പിടിച്ചിട്ടുണ്ട്. ഉള്ളിൽ കറുപ്പും വെളിയിൽ വെളുപ്പും. തെറ്റുകൾ ചെയ്താൽ ആത്മാവ് കറുത്തുപോകും, അതിൻ്റെ ഫലവും മോശമാകും. അതുകൊണ്ട് ബാബ പറയുകയാണ്, മോശമായത് കേൾക്കാതിരിക്കുക. അഥവാ കേട്ടാൽ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുക. മോശമായ കാര്യത്തിന് വേണ്ടി ചെവി തുറന്നു വയ്ക്കാതിരിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, സദാ വികർമ്മം വിനാശമാക്കുന്നതിൻ്റെ ലഹരിയിൽ മുഴുകണം. ഇനി ഒരു വികർമ്മവും ഉണ്ടാകരുത്, ഈ കാര്യത്തിൽ സൂക്ഷിക്കണം. രണ്ട്, മായയുടെ ഗ്രഹപ്പിഴയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വ്യർത്ഥ കാര്യങ്ങൾക്ക് മുന്നിൽ കാത് അടയ്ക്കണം. തൻ്റെ ഓരോ ചലനവും സതോ പ്രധാനമായിരിക്കണം. അകവും പുറവും ശുദ്ധമായിരിക്കണം. വരദാനം: ബാലൻസിലൂടെ ആനന്ദമയ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന സർവരുടെയും ആശീർവാദത്തിന് പ്രാപ്തരായി ഭവിക്കട്ടെ. ബാലൻസ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കലയാണ്. ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസ് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ആശീർവാദങ്ങൾ ഉണ്ടാകും. ഓരോ കാര്യത്തിൻ്റെയും ബാലൻസിലൂടെ സഹജമായും നമ്പർ വണ്ണായി തീരുന്നു. ബാലൻസിലൂടെ തന്നെയാണ് അനേകാത്മാക്കളുടെ മുന്നിൽ ആനന്ദമയ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്നത്. ബാലൻസിനെ സദാസ്മൃതിയിൽ വെച്ചുകൊണ്ട് സർവപ്രാപ്തികളുടെയും അനുഭൂതി ചെയ്യിച്ചുകൊണ്ടിരിക്കൂ. എന്നാൽ സ്വയം മുന്നേറുകയും ചെയ്യും, അനേകാത്മാക്കളെയും മുന്നേറാൻ സഹായിക്കുന്നു. ശ്ലോകൻ: ഓരോ ബുദ്ധിമുട്ടിനെയും സഹജമാക്കി പർവ്വതത്തെ പഞ്ഞിക്ക് സമാനമാക്കി മാറ്റുന്നവരാണ് മഹാവീരന്മാർ. ഓം ശാന്തി.